ഓം ശ്രീനാരായണ പരമ ഗുരുവീ നമ ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീനാരായണ ഗുരുദേവൻ ഒരു പ്രധാനപ്പെട്ട ഉപനിഷത്ത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ഈശാവാസി ഉപനിഷത്ത് എന്നാണ് അതിൻ്റെ പേര് പത്ത് ഉണ്ടെങ്കിലും ഒന്ന് മാത്രമാണ് ഗുരു മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് മറ്റ് ഉപനിഷത്തുകളുടെ സാരത്തെ ഗുരു എടുത്തുകൊണ്ട് ബ്രഹ്മവിദ്യാ എന്നുള്ള കൃതിയിൽ ആ മഹാവാക്യങ്ങളെ ചേർത്ത് ഒരുമിച്ച് ചേർത്ത് കൊണ്ടൊരു കൃതി രചിക്കുകയുണ്ടായി ഇത് അതിനകത്തുള്ള ആശയത്തെ അതേപോലെ തന്നെ മലയാളത്തിലേക്കാക്കുകയർ അതിൽ ഗുരു പറയുകയാണ് തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന സർവ്വവും അന്ന് ഏത് ശോകം അന്ന് ഏത് മോഹം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെക്കുറിച്ചുള്ള ഒരു അവബോധം ഒരു അവയർനെസ് നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഈ അവബോധം ഉണ്ടാകുമ്പോൾ അതായത് എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ല മറ്റെല്ലാം നിലനിൽക്കുന്നത് എന്നുള്ള ഒരു അവബോധം അവയർനെസ്സാണ് നമുക്ക് ഉണ്ടാകുമ്പോൾ പിന്നെ എവിടെയാണ് ശോകവും മോഹവും ആർക്കാണ് ഉണ്ടാകുന്നത് എന്നാണ് ചോദിക്കുന്നത് ഉപനിഷത്തുകൾ എപ്പോഴും മഹർഷിമാരെപ്പോഴും അവനവൻ്റെ ആ ഒരു അവബോധത്തെ ഓരോരുത്തരും കുടികൊള്ളുന്ന ആ അറിവിനെ അവർ ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നേ ഉള്ളൂ അല്ലാതെ പുതുതായിട്ട് അവരെ ഒന്നും പഠിപ്പിക്കുന്നൊന്നുമില്ല പഠിക്കാനില്ല അപ്പോൾ ഇവിടെ നമ്മുടെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ അവബോധം എന്ന് പറയുന്നത് കാണുന്നില്ല നമ്മളുടെ ഭാരതത്തിൽ കേരളത്തിലായാലും ഒക്കെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട് ഇവിടെ ഒന്നും ശരിയല്ല നമ്മളെല്ലാം പുറത്തേക്ക് പോയാൽ പുറം രാജ്യത്ത് പോയാൽ മാത്രമേ നമ്മൾ ശരിയാകുള്ളൂ എന്നൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലായാലും ചികിത്സയിലായാലും ഏതെല്ലാം തലത്തിലാണെങ്കിലും നമ്മൾക്കെല്ലാം വെളിയിൽ പോകണം വെളി രാജ്യത്ത് പോയാൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ആകുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു ധാരണ അതിശക്തമാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊതു വാഹനങ്ങളുണ്ട് ഉദാഹരണം ട്രെയിനുകളുണ്ട് ഈ ട്രെയിനുകൾ വളരെ മോശമാണ് എന്നാണ് അതിനത്തുള്ള യാത്രകളിൽ നമ്മുടെ ലാറ്ററിനായാലും ശരി അതൊക്കെ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് ഉപയോഗിക്കുന്നത് പൊതുസ്ഥലങ്ങളിലും അങ്ങനെയാണ് നമ്മുടെ പരാതി ഇതൊന്നും ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലല്ല എന്നാണ് ഇപ്പം നമുക്ക് കഴിഞ്ഞിടയ്ക്കാണ് വന്ദേ ഭാരത് ട്രെയിൻ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവന്നത് നമ്മളുടെ ഭാരതത്തിൽ ഏതൊരു ടെക്നോളജി നമുക്ക് നമുക്കങ്ങനെ കൊണ്ടുവരാൻ പറ്റും പക്ഷേ ആ അതിൻ്റെ ഉപയോഗം ഒരു തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് സഞ്ചരിക്കുന്ന ആളുകൾക്ക് ആ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു അവബോധം ഉണ്ടാകണം അതായത് നമ്മൾ അതിനകത്ത് യാത്ര യാത്ര ചെയ്യുമ്പോൾ ആ വണ്ടിയിലിരിക്കുമ്പോൾ അത് ഫ്ലൈറ്റിലായാലും ശരി ട്രെയിനിലായാലും ശരി നമ്മുടെ അടുത്ത ആളുകളിരുപ്പുണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് നമ്മുടെ സംഭാഷണം നമ്മുടെ പെരുമാറ്റം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിച്ചിട്ട് അത് തറയിലിടുക നമ്മളതിൻ്റെ ലാറ്റിൻ ഉപയോഗിക്കുമ്പോൾ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ആ തലത്തിലേക്ക് ഒരു ഇൻ്റർനാഷണൽ തലത്തിലേക്ക് ആരും മാറിയിട്ടില്ല എന്നുള്ള അവബോധം നമുക്കുണ്ടാകുന്നില്ല നമ്മൾക്കെപ്പോഴും കുറ്റപ്പെടുത്തിയുള്ള ശീലമേ ഉള്ളൂ അനുസരിച്ചുള്ള ശീലമില്ല അനുസരണം വരണമെങ്കിലോ നമുക്ക് ഈ അവബോധം ഉണ്ടാകണം അവെയർനെസ് ഉണ്ടാകണം നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുണ്ട് ആ ബസ് സ്റ്റാൻഡുണ്ട് ഇതൊക്കെ എത്ര മോശമായ രീതിയിൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ വെറുതെ ആത്മീയതയോ അല്ലെങ്കിൽ ഞാൻ വലിയ പഠിപ്പുള്ള ആളാണെന്നോ വിചാരിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ വലിയ ഉദ്യോഗസ്ഥന്മാരും വി ഐ പിസൊക്കെയാണ് അവിടെ പക്ഷേ അവരുടെ പ്രവൃത്തി കഴിഞ്ഞാൽ അവരാ അവിടെ ഉപയോഗിക്കുന്ന ആ ഡ്രസ്സുകൾ കൈ തുടയ്ക്കാനുള്ള ആ ഉപയോഗിച്ച് അവർ ഷൂ തുടയ്ക്കാറുണ്ട് വലിയ പഠിപ്പുള്ള ആളുകളാണ് അപ്പോൾ അവിടെ അവരുടെ അവയർനെസ് എവിടെ പോയി അപ്പം നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു നമ്മൾ പൊതുസ്ഥലത്ത് ചെല്ലുമ്പോൾ ശുദ്ധമായി നമുക്ക് തനിയെ പ്രാവർത്തികമാക്കേണ്ട എത്രയോ കാര്യങ്ങൾ കിടക്കും മനുഷ്യൻ്റെ അറിവ് വർദ്ധിക്കുന്നതനുസരിച്ച് അവൻ്റെ അവബോധം മാറുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു നമ്മൾക്കൊരു ഋതം ഒരു താളം ഇവിടെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുക നമ്മൾക്ക് പൊതുവെ അനുസരണ എന്നുള്ളത് നമ്മൾക്കില്ല നമുക്കിതിനെ എങ്ങനെ വയലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും ഇത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഗുരു ആരോടും നിർബന്ധിച്ച് ഇന്നത് വേണം ഇന്നത് ചെയ്യരുത് എന്ന് പറയുന്നില്ല സ്വന്തമായിട്ട് ചെയ്ത് കാണിക്കുകയാണ് അരുത് എന്ന് ഗുരു രണ്ട് മൂന്ന് കാര്യങ്ങളേ പറഞ്ഞിട്ടുള്ളൂ അത് വളരെ ശാസ്ത്രീയവുമാണ് താരം അപ്പോൾ ഒരു കൂടി ഗുരു ഇവിടെ ജീവിച്ച് കാണിച്ചതുകൊണ്ടാണ് അങ്ങനെ വളരെ സൗമ്യമായിട്ട് ഗുരു എല്ലാവരോടും ഇടപെട്ടത് ജാതി ചോദിക്കരുത് മദ്യമുണ്ടാക്കരുത് കൊടുക്കരുത് എന്നൊക്കെ അരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അതിൻ്റെ അപകടാവസ്ഥ ഗുരുവിന് മനസ്സിലായതുകൊണ്ടും ഗുരു ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചതുകൊണ്ടുമാണ് ഒരു സാങ്കല്പിക ലോകത്തല്ല സാധാരണ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച് ആ ഒരു അവബോധം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം നമ്മൾക്കും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു അവബോധം നമ്മളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ളൊരു അവബോധം കൃത്യമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എവർക്കും നമസ്കാരം